എൻഎംഎംഎസ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പോസിറ്റീവ് നെഗറ്റീവ് സംഖ്യകൾ, അതിസംഖ്യ, ന്യൂനസംഖ്യ, ഇവയുടെ സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം, അതുപോലെ തന്നെ സങ്കലന വിപരീതം, ഗുണന വിപരീതം എന്നീ ക്രിയകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ചെയ്തത്. പോസിറ്റീവ് നെഗറ്റീവ് സംഖ്യകളുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ക്രിയകളാണ് ഇന്നത്തെ ക്ലാസ് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, നെഗറ്റീവ് 18 പ്ലസ് 12 പ്ലസ് 14 പ്ലസ് നെഗറ്റീവ് 1, രണ്ട് പോസിറ്റീവ് സംഖ്യകളുടെ തുക, രണ്ട് നെഗറ്റീവ് സംഖ്യകളുടെ തുക, ഒരു പോസിറ്റീവ് സംഖ്യയുടെയും നെഗറ്റീവ് സംഖ്യയുടെയും തുക, ഇവയെല്ലാം നാം പഠിച്ചു. ഇവിടെ ഒന്നിലധികം പോസിറ്റീവ് നെഗറ്റീവ് സംഖ്യകളുടെ തുക കാണുന്ന വിധമാണ് ഈ ഒന്നാമത്തെ ചോദ്യത്തിൽ നാം പരിശോധിക്കുന്നത്. ഇത്തരത്തിൽ നെഗറ്റീവ് 18 പ്ലസ് 12 പ്ലസ് 14 പ്ലസ് നെഗറ്റീവ് 1, നെഗറ്റീവ് 18 പ്ലസ് 12 പ്ലസ് 14 പ്ലസ് നെഗറ്റീവ് 1, ഇതിലെ ഒന്നിലധികം പോസിറ്റീവ് നെഗറ്റീവ് സംഖ്യകൾ വരികയാണെങ്കിൽ ആദ്യം നാം പോസിറ്റീവ് സംഖ്യകൾ കൂട്ടണം, പിന്നെ നെഗറ്റീവ് സംഖ്യകൾ തമ്മിൽ കൂട്ടണം, പോസിറ്റീവ് നെഗറ്റീവ് സംഖ്യകളുടെ തുക അവസാനം ചെയ്യണം. ഇവിടെ പോസിറ്റീവ് സംഖ്യകൾ പോസിറ്റീവ് 12 പോസിറ്റീവ് 14 പ്ലസ് 12 പ്ലസ് 14, നമുക്കറിയാം ചിഹ്നം തരാതെ, നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ പ്രത്യേകം ചിഹ്നം തരികയുള്ളൂ, ചിഹ്നം തരാതെ ഒരു സംഖ്യ തന്നാൽ അത് പോസിറ്റീവ് ആണായിരിക്കും എടുക്കണം, പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ 12 പ്ലസ് 14 ആദ്യം എഴുതുക, പിന്നെ നെഗറ്റീവ് 18 പ്ലസ് നെഗറ്റീവ് 1, ആദ്യം പോസിറ്റീവ് സംഖ്യകൾ തമ്മിൽ കൂട്ടുക, പിന്നെ നെഗറ്റീവ് സംഖ്യകൾ തമ്മിൽ കൂട്ടുക. 12 പ്ലസ് 14 എത്രയാണ്? 26 പ്ലസ് നെഗറ്റീവ് 18 നെഗറ്റീവ് 1, രണ്ട് നെഗറ്റീവ് സംഖ്യകളുടെ തുക നെഗറ്റീവ് ആണെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ നെഗറ്റീവ് 18 പ്ലസ് നെഗറ്റീവ് 1 നെഗറ്റീവ് 19. നമുക്കറിയാലോ ഒരു പോസിറ്റീവ് സംഖ്യയും നെഗറ്റീവ് സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നതിന് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ട് കൂടുതൽ അബ്സല്യൂട്ട് വാല്യൂ, കൂടുതൽ കേവല വിലയുള്ള സംഖ്യയുടെ ചിഹ്നം ചേർക്കണം. ഫോർഗെറ്റിംഗ് ദ സം ഓഫ് എ പോസിറ്റീവ് ആൻഡ് എ നെഗറ്റീവ് നമ്പർ, വി ഫസ്റ്റ് ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദാറ്റ് നമ്പർ ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ദ നമ്പർ വിച്ച് ഹാസ് ഗ്രേറ്റർ അബ്സല്യൂട്ട് വാല്യൂ. ഒരു പോസിറ്റീവ് സംഖ്യയും നെഗറ്റീവ് സംഖ്യയും തമ്മിലുള്ള തുക കാണുന്നതിന് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ട് കൂടുതൽ കേവല വിലയുള്ളതിന്റെ ചിഹ്നം ചേർക്കണം. ഇവിടെ ഉത്തരം 26 പ്ലസ് നെഗറ്റീവ് 9 എത്രയാണ് വരിക? പോസിറ്റീവ് 7. 19 26 തമ്മിലുള്ള വ്യത്യാസം, 26 മൈനസ് 19 7, കൂടുതൽ അബ്സല്യൂട്ട് വാല്യൂ ഉള്ള പോസിറ്റീവ് 26 സൈൻ ആയിട്ടുള്ള പ്ലസ് 7 ആണ് ഇവിടുത്തെ ആൻസർ. ഒന്നിലധികം സംഖ്യകളുടെ പോസിറ്റീവ് സംഖ്യകളുടെയും നെഗറ്റീവ് സംഖ്യകളുടെയും തുക കാണുന്ന സന്ദർഭത്തിൽ നാം ഇതിന്റെ ക്രിയ വളരെ എളുപ്പത്തിൽ വളരെ ശരിയായി ചെയ്തു തീർക്കുന്നതിനുള്ള ഒരു എളുപ്പ മാർഗമാണ്, ആദ്യം പോസിറ്റീവ് സംഖ്യകളുടെ തുക കാണുക, നെഗറ്റീവ് സംഖ്യകളുടെ തുക കാണുക, അതിനുശേഷം പോസിറ്റീവ് സംഖ്യയുടെയും നെഗറ്റീവ് സംഖ്യയുടെയും തുക കാണുക. നെഗറ്റീവ് 2 ഇൻറ്റു പോസിറ്റീവ് 3 ഇൻറ്റു നെഗറ്റീവ് 4 ഇൻറ്റു പോസിറ്റീവ് 5. ഒന്നിലധികം പോസിറ്റീവ് നെഗറ്റീവ് സംഖ്യകളുടെ പ്രോഡക്റ്റ്, ഒന്നിലധികം പോസിറ്റീവ് നെഗറ്റീവ് സംഖ്യകളുടെ പ്രോഡക്റ്റ് കാണുമ്പോൾ നാം സാധാരണ ചെയ്യുന്ന പോലെ ആദ്യത്തെ സംഖ്യകളുടെ പ്രോഡക്റ്റ് കാണാം. 2 3 6 2 3 6 6 2 3 6 6 നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ്, 2 3 6 6 നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ് ഇൻറ്റു 4 5 6 20 നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ്. ആദ്യത്തെ രണ്ടെണ്ണത്തിന്റെ പ്രോഡക്റ്റ് കാണാം, പിന്നത്തെ രണ്ടെണ്ണത്തിന്റെ പ്രോഡക്റ്റ് 6 × 20 6 × 20 120 6 × 20 120 നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്.
സംഖ്യകളുടെ ഒന്നിലധികം സംഖ്യകളുടെ പോസിറ്റീവ് നെഗറ്റീവ് സംഖ്യകളുടെ ഗുണനഫലം കാണുന്ന സന്ദർഭത്തിൽ ഏത് തരത്തിൽ വേണമെങ്കിലും ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് കണക്കാക്കാവുന്നതാണ്. അതിലെ ഉത്തരത്തിൽ വ്യത്യാസം വരില്ല. ഏത് രീതിയിൽ ചെയ്താലും നമുക്ക് ഉത്തരത്തിൽ മാറ്റം വരില്ല. ഉദാഹരണമായി 5 × 2 = 10 - 10 ഇത്തരത്തിൽ ചെയ്യുമ്പോൾ 5 × 2 = -10 3 × 4 = -12 -12 × 10 +20 -20 ഒന്നിലധികം പോസിറ്റീവ് നെഗറ്റീവ് സംഖ്യകളുടെ ഗുണനഫലം കാണുന്ന സന്ദർഭത്തിൽ ഏത് ക്രമത്തിൽ ചെയ്താലും ഉത്തരത്തിൽ വ്യത്യാസം വരില്ല. സൗകര്യപൂർവം സൗകര്യപൂർവം നമുക്ക് എളുപ്പത്തിന് ആദ്യം നമ്മള് ഐ 2 5 × 2 = 5 ആദ്യത്തെ 5 × 2 = 10 പിന്നത്തെ 3 × 4 = 12 12 × 10 = 10 കൊണ്ട് ഗുണിക്കാൻ എളുപ്പമാണല്ലോ. ഒരു 0 ചേർത്താൽ മതി. അതിനുശേഷം ചിഹ്നം നോക്കുകയാണ്. 5 × 2 = -10 3 × 4 = -12 +20 - -20 ഏത് ക്രമത്തിൽ വേണമെങ്കിലും നമുക്ക് സൗകര്യപൂർവം ചെയ്യാം. ഉത്തരത്തിൽ വ്യത്യാസം വരുന്നതല്ല. y = 3x² + 5x + 4 ഈ സമവാക്യത്തിൽ x = -1 യുടെ വില എത്ര? y = -1 + 5 × -1 + 4 എക്സിന്റെ അവിടെ എക്സിന് പകരം -1 എന്ന വില ചേർക്കുകയാണ്. ഈക്വൽ ടു 3 × (ഇന്റു) എന്നർത്ഥം. -1 ന്റെ സ്ക്വയർ -1 × -1 -1 × +2 1 × 1 = 1 ശ്രദ്ധിക്കുക, -1 ന്റെ സ്ക്വയർ എന്നാൽ -1 × -1 നമുക്കറിയാം a² എന്നാൽ a × a -1 സ്ക്വയർ എന്നാൽ -1 × -1 1 × 1 = 1 -1 × -1 = +2 അപ്പൊ -1 ന്റെ സ്ക്വയർ എത്രയാണ്? 1 പ്ലസ് 5 × -1 5 × -1 = 5 5 × 1 = 5 +2 × -5 +4 answer is 3 + -5 + 4 3 + -5 + 4 ഇനി ഉത്തരം. പോസിറ്റീവ് നെഗറ്റീവ് സംഖ്യകളുടെ തുക കാണാൻ ഞാൻ പറഞ്ഞു, ഒന്നിലധികം പോസിറ്റീവ് സംഖ്യകളുടെ നെഗറ്റീവ് സംഖ്യകളുടെ തുക കാണുമ്പോൾ പോസിറ്റീവ് സംഖ്യകളുടെ തുക കാണുക, പിന്നെ നെഗറ്റീവ് സംഖ്യകൾ 3 ഉം 4 ഉം 3 പോസിറ്റീവ് 4 പോസിറ്റീവ് 3 പോസിറ്റീവ് 4 പോസിറ്റീവ് 3 + 4 = 7 +(-5) പോസിറ്റീവ് നെഗറ്റീവ് സംഖ്യകളുടെ സമ്മ കണക്കാക്കാൻ ഡിഫറൻസ് കാണുക. കൂടുതൽ അബ്സല്യൂട്ട് വാല്യൂ ഉള്ള 7 ന്റെ സൈൻ ചേർക്കുക. ആൻസർ ഈസ് +2 നോക്കാം. y = 3x² + 5x + 4 ഇഫ് x = -1 what is the value of y y ന് പകരം നാം വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ 3 × -1² + 5 × -1 + 4 -1 സ്ക്വയർ മീൻസ് -1 × -1 -1 ന്റെ സ്ക്വയർ 1 +1 -1 ന്റെ സ്ക്വയർ +1 3 × 1 + 5 × -1 - 5 + 4 3 + -5 + 4 3 + 4 = 7 that is equal to 2 answer is 2 4th question if y = 3x + 1 × 3x - 1 and if x = -2 what is the value of y നോക്കാം. y = 3x + 1
into 3x minus 1. X amen negative 2 and dial. What is the value of y? Y yude vila etra. Y is samam. X in the bagaram negative 2 in the chakaga. Y samam. 3 into negative 2 plus 1 into 3 into negative 2 minus 1. നമുക്കറിയാം മൂന്ന് ഇന്റു നെഗറ്റീവ് രണ്ട് നെഗറ്റീവ് ആറ് പ്ലസ് ഒന്ന് ഇന്റു നെഗറ്റീവ് ആറ് മൈനസ് ഒന്ന് നെഗറ്റീവ് ആറ് പ്ലസ് ഒന്ന് നമുക്കറിയാം ആൻസർ. ഒരു നെഗറ്റീവ് സംഖ്യയുടെയും പോസിറ്റീവ് സംഖ്യയുടെയും സം കണക്കാക്കാൻ ഫോർഗെറ്റിംഗ് ദ സം ഓഫ് എ നെഗറ്റീവ് ആൻഡ് എ പോസിറ്റീവ് നമ്പർ ഫസ്റ്റ് ഫൈൻഡ് ദ ഡിഫറൻസ് സിക്സ് ഇന്റു വൺ ഇന്റു ഡിഫറൻസ് ഫൈവ്. കൂടുതൽ അബ്സല്യൂട്ട് വാല്യൂ ഉള്ള സിക്സിന്റെ മൈനസ് സൈൻ ചേർത്തു ഇൻറ്റു മൈനസ് സിക്സ് മൈനസ് വൺ മൈനസ് സിക്സ് മൈനസ് വൺ ആൻസർ ഈസ് മൈനസ് സെവൻ. മൈനസ് സിക്സ് മൈനസ് വൺ ആറ് കുറവ് മൈനസ് ഒന്ന് ഒന്ന് കുറവ് അല്ലെങ്കിൽ ആറ് കുറവ് പിന്നെയും ഒന്ന് കുറവ് അപ്പൊ അത്രയായി ഏഴ് കുറവ് നെഗറ്റീവ് സെവൻ. ശ്രദ്ധിക്കണം നെഗറ്റീവ് സിക്സ് മൈനസ് വൺ ആദ്യമേ ആറ് കുറവ് വീണ്ടും ഒന്ന് കുറഞ്ഞു അപ്പൊ അത്രയായി ഏഴ് കുറവ് നെഗറ്റീവ് സിക്സ് മൈനസ് വൺ നെഗറ്റീവ് സെവൻ. ഫൈവ് സെവൻ ആർ തേർട്ടി ഫൈവ് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആൻസർ ഈസ് പോസിറ്റീവ് തേർട്ടി ഫൈവ്. സെറ്റ് ഈക്വൽ ടു വൺ ബൈ എക്സ് പ്ലസ് എക്സ് ബൈ വൺ. If x equal to 3 by 2, what is z? If x equal to 3 by 2, what is z? Z samam 1 by x plus x by 1. X samam 3 by 2 ayal, what is z? Z in the vila, etra. Pariyam kali jodga, z samam 1 by 3 by 2 plus 3 by 2 by 1. 1 by 3 by 2 എന്നാൽ 3 by 2 ഇന്റെ റെസിപ്രോക്കൽ. 1 by 3 by 2 എന്നാൽ 3 by 2 ഇന്റെ വിൽക്രമം റെസിപ്രോക്കൽ. 1 by 3 by 2 1 by 3 by 2 is 2 by 3 plus 3 by 2 by 1 that is 3 by 2. നോക്കാം 1 by 3 by 2 എന്നാൽ 3 by 2 in the reciprocal, that is 2 by 3. 3 by 2 by 1, that is 3 by 2. Answer is cross multiplication. 2 2s are 4 plus 3 3s are 9 by 3 2s are 6. Cross multiplication. 2 2s are 4, 2 into 2 4 plus 3 3s are 9 by 3 2s are 6. Answer is 13 by 6. Answer is 13 by 6. 4 plus 9, 13. 13 by 6. Cross multiply here. 2 2s are 4 plus 3 3s are 9 by 3 2s are 6. Answer is 13 by 6. Positive negative സംഖ്യകളുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ക്രിയകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നാം ചെയ്തത്. അടുത്ത പാഠഭാഗവുമായി നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ്സിൽ ഈ കണക്കുകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ക്ലാസ്സുകൾക്കായി എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.